എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മൂന്നാമതൊരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് അനുവദിക്കാത്തതെന്ന് ഇപ്പോഴെങ്കിലും ലീഗുകാർക്ക് നന്നായി മനസ്സിലായി കാണും. കാരണം നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ കാരണം ഇതുവരെ മനസ്സിലാകാത്തത്. ബാക്കി ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സ്വന്തം പാർട്ടി പതാക ഉയർത്തി രാഹുലിനെ വരവേൽക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യരാണ് നിങ്ങൾ. ഇപ്പോൾ UDF മുന്നണിയിലെ രണ്ടാമനെന്ന് ഊറ്റം കൊള്ളുന്ന മുസ്ലിം ലീഗുകാർ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമായ കേരളം അംഗീകരിക്കുന്ന, ഞങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളെ നിങ്ങളാക്കിയ ആ പച്ച നിറത്തിലുള്ള പതാക മൂന്നാം സീറ്റ് കൂടി നൽകിയാൽ കൂടുതൽ ഉയരും എന്ന കോൺഗ്രസിന്റെ ഭീതി തന്നെ അതിന് കാരണം. എന്തിനീ അപമാനം കൂടി നിങ്ങൾ സഹിക്കണം? അതാണ് ഇന്നത്തെ ചോദ്യം. ലീഗിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിറങ്ങി ഇടതു മുന്നണി അടക്കം ചെന്നെത്തിയ നേതാക്കളുടെയും ചോദ്യമാണിത്. ഇത് പറയുമ്പോൾ അതിനും എന്തെങ്കിലും ന്യായീകരണമേ ചില ലീഗുകാരെങ്കിലും എത്തും. നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കണം, കരൾ കുത്തിപ്പറിക്കുന്ന അപമാനവും സഹിച്ച് എത്രനാൾ നിങ്ങൾ ലീഗുകാർ UDF ഇങ്ങനെ തുടരും? KT ജലീലിന്റെ ഈ ചോദ്യത്തിന് എന്തുണ്ട് മറുപടി? 2019 നിങ്ങളുടെ പാർട്ടി കൊടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ഉയർത്തിക്കാട്ടിയത് അബദ്ധത്തിലൊന്നുമല്ല, നിങ്ങളുടെ ആവശ്യം കൊണ്ട് തന്നെയാണ്. നിങ്ങൾ UDF ഘടകക്ഷി ആയതുകൊണ്ട് തന്നെയാണ് അതിന് രാഹുൽ അമേഠിയിൽ പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അന്നത്തെ കാര്യം. BJPയുടെ ഉത്തരേന്ത്യയിലെ അത്തരം പ്രചരണങ്ങളെ ഖണ്ഡിക്കാൻ കോൺഗ്രസ് ആയിരുന്നു അന്ന് മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. അതിനുശേഷവും എന്നിട്ടും അതുണ്ടായില്ല. നിങ്ങൾ ലീഗുകാരും അത് മനഃപൂർവ്വം മറന്നുകൊടുത്തു. നിങ്ങൾ അതൊക്കെ മറന്നിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി UDFനൊപ്പം നിന്നു. ഇന്ന് നിങ്ങൾ UDFനൊപ്പം തന്നെ. നിങ്ങൾക്കുള്ള ആത്മാർത്ഥത കോൺഗ്രസിന് നിങ്ങളോടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ലീഗുകാർ ആലോചിച്ചിട്ടുണ്ടോ? എങ്കിലും കാര്യമില്ല, ലീഗ് മൂന്നാമത് സീറ്റ് ചോദിച്ചിട്ടും കൊടുക്കാത്തതിന് കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. KT ജലീൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് തൊപ്പി, ഇന്ന് കൊടി. പണ്ട് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞത് CHനെ സ്പീക്കറാക്കണമെങ്കിൽ ആ തൊപ്പി അഴിച്ചു വെക്കണമെന്നാണ്. ഇന്ന് കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ ലീഗിനോട് കൽപ്പിക്കുന്നത് അബദ്ധവശാൽ പോലും പച്ച പതാക കൊണ്ടുവരരുത്, ഉയർത്തിപ്പോകരുതെന്നാണ്. നാളെ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആജ്ഞാപിക്കില്ലെന്ന് ആര് കണ്ടു? നിങ്ങൾ അതിന് തയ്യാറാകുമോ? ത്രിവർണ ബലൂണുകൾ ഉയർത്തി കോൺഗ്രസ് ചുളിവിൽ അവരുടെ പതാകയുടെ പ്രശ്നം പരിഹരിച്ചു. ത്രിവർണ ബലൂണിലെ പച്ചയല്ലാതെ ലീഗിന്റെ പച്ച രാഹുലിന്റെ ചുറ്റും എവിടെയും കണ്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റത് രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തും പച്ചക്കൊടി പിടിച്ചത് കൊണ്ടാണെന്നാണ് വേണുഗോപാൽ കണ്ടെത്തിയ കാരണം. വെറും വേണുഗോപാലല്ല, സാക്ഷാൽ KC വേണുഗോപാൽ. KT ജലീൽ പറയുന്നത് ഇങ്ങനെ: വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ എവിടെയും പച്ചക്കൊടി കാണില്ല. ഇന്നും ഇനി അങ്ങോട്ടും ലീഗ് പ്രവർത്തകർ പച്ച ഷെഡിട്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ UDFന്റെ പരിപാടിയിൽ ലീഗിന്റെ കൊടി കെട്ടാൻ ചെന്ന പാവൻ ലീഗ് പ്രവർത്തകന്റെ കയ്യിൽ നിന്നും പതാക പിടിച്ചു വാങ്ങി അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ. വലിച്ചെറിഞ്ഞ് ഇത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടട എന്ന് അലറിയ ആ കോൺഗ്രസ് നേതാവിന്റെ സ്വരം വയനാട്ടിലേക്കും വ്യാപിച്ചോ? ജലീലിന്റെ ഈ ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകണം നിങ്ങൾ ലീഗുകാർ. ലീഗിന്റെ അപ്രഖ്യാപിത മൂന്നാം സീറ്റായ വടകരയിലെ, ശ്രദ്ധിച്ചു കേൾക്കണം, ലീഗിന്റെ അപ്രഖ്യാപിത മൂന്നാം സീറ്റായ വടകര മണ്ഡലത്തിലെ ഹരിത പതാകയുടെ പച്ചപ്പൊന്നും പുളപ്പൊന്നും വയനാട് ചുരം കയറിയപ്പോൾ കാണുന്നില്ല. പച്ചക്കൊടിയുടെ നിഴൽ പോലും ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ കേരളത്തിൽ ന്യൂനപക്ഷ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുമെന്നാണ് നിങ്ങൾ ലീഗുകാർ പറയുന്നത്? ഇതിനെ എങ്ങനെ വയനാട്ടിലും കോൺഗ്രസ്സുകാർ ന്യായീകരിക്കും? ഇതൊന്ന് കേട്ടാൽ കൊള്ളാം. സ്വന്തം പതാക ഉയർത്തി തങ്ങളുടെ മുന്നണി നേതാവിനെ, രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യരെ കുറിച്ച് കൂടുതൽ എന്ത് പറയാൻ? കരൾ കുത്തിപ്പറിക്കുന്ന അപമാനം സഹിച്ച് എത്രനാൾ നിങ്ങൾ ലീഗുകാർ UDFനുള്ളിൽ തുടരും? നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ ഇങ്ങനെ അപമാനവും നാണക്കേടും പേറി സ്വന്തം കൊടി പോലും കൊണ്ടു നടക്കാൻ അവകാശമില്ലാതെ പച്ച എന്ന നിങ്ങളുടെ സ്വതസിദ്ധമായ നിങ്ങളുടെ സത്വത്തെ, ആ പച്ച നിറത്തെ, പച്ചക്കൊടിയെ നെഞ്ചിലേറ്റിയ നിങ്ങളെ എങ്ങനെ ഈ UDFനും കോൺഗ്രസിനും അപമാനിച്ചു വിടാൻ പറ്റും, അവഗണിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കണം.